മികച്ച സിനിമകളും അതിഗംഭീര പ്രകടനങ്ങളുമായി മമ്മൂട്ടി മുന്നേറിയപ്പോൾ മോഹൻലാലിന് നഷ്ടമായ വർഷമായിരുന്നു 2022. വൻ ഹൈപ്പിലെത്തിയ മൂന്ന് സിനിമകളും നിരാശയായിരുന്നു ആരാധകർക്ക് നൽകിയത്. ആറാട്ടും മോൺസ്റ്ററും തീർത്ത ട്രോളുകളും ചില്ലറയല്ല. എന്നാൽ 2022 മാത്രമല്ല, മുമ്പും ഇത്തരത്തിൽ വൻ ഹൈപ്പിലെത്തി മോഹൻലാൽ സിനിമകൾ ബോക്സ് ഓഫീസിൽ തകർന്നു വീണിട്ടുണ്ട്. ഒടിയൻ ലോഹം തുടങ്ങി മോഹൻലാൽ ആരാധകരെ നിരാശപ്പെടുത്തിയ 5 സിനിമകൾ ഇവയാണ്. നമ്പർ 1, ഒടിയൻ. ഓവർ ഹൈപ്പ് കാരണം തിയേറ്ററിൽ തകർന്നടഞ്ഞ ചിത്രമായിരുന്നു 2018 പുറത്തിറങ്ങിയ ഒടിയൻ. പ്രഖ്യാപനം മുതൽ വാർത്തകളിൽ ഇടം പിടിച്ച ചിത്രത്തിൽ മോഹൻലാലിൻ്റെ മേക്ക് ഓവറും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ മോഹൻലാലിൻ്റെ മാസ്ക് കാണാനായി തിയേറ്ററിൽ എത്തിയ പ്രേക്ഷകനെ തികച്ചും നിരാശയായിരുന്നു ചിത്രം നൽകിയത്. റിലീസ് ദിനം മുതൽ ചിത്രത്തിന് നിരവധി ട്രോളുകളും വന്നിരുന്നു. നമ്പർ 2, മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. 2021 സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന ചിത്രമായിരുന്നു മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. എന്നാൽ വൻ താരനിര അണിനിരന്നിട്ടും ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത്. കുഞ്ഞാലി മരക്കാർ നാലാമൻ്റെ സമുദ്രയുദ്ധങ്ങളുടെ കഥ പറഞ്ഞ ചിത്രം മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമയാണ്. കാലാപാനി എന്ന ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരായിരുന്നു 100 കോടി ചെലവിൽ ഒരുക്കിയ ചിത്രത്തിന് പിന്നിൽ. നമ്പർ 3, ലോഹം. വൻ ഹൈപ്പിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ മറ്റൊരു മോഹൻലാൽ ചിത്രമായിരുന്നു 2015 പുറത്തിറങ്ങിയ ലോഹം. രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് ശരാശരി മോഹൻലാൽ ആരാധകരെ പോലും തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. മോഹൻലാലിൻ്റെ മാസ് ആക്ഷൻ സീനുകൾ പ്രതീക്ഷിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രേക്ഷകർക്ക് ചിത്രം പൂർണ്ണമായും നിരാശയാണ് നൽകിയത്. നമ്പർ 4, കാണ്ഡഹാർ. കീർത്തിചക്ര, കുരുക്ഷേത്ര എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മേജർ രവിയും മോഹൻലാലും വീണ്ടും ഒന്നിച്ച ചിത്രമായിരുന്നു 2010 പുറത്തിറങ്ങിയ കാണ്ഡഹാർ. എന്നാൽ വൻ താരനിര അണിനിരന്നിട്ടും ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. അമിതാഭ് ബച്ചൻ ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച സിനിമ കൂടിയായിരുന്നു കാണ്ഡഹാർ. നമ്പർ 5, വില്ലൻ. ബി ഉണ്ണികൃഷ്ണനും മോഹൻലാലും ഒന്നിച്ച വില്ലന് പ്രഖ്യാപനം മുതൽക്ക് തന്നെ വലിയ രീതിയിലുള്ള പ്രൊമോഷനുകളായിരുന്നു ലഭിച്ചത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലൊരു വിജയം നേടാൻ ചിത്രത്തിന് കഴിയാതെ പോവുകയായിരുന്നു. ബിഗ് ബജറ്റിലൊരുക്കിയ ത്രില്ലർ ചിത്രത്തിൽ വിശാൽ, മഞ്ജു വാര്യർ, ഹൻസിക, ശ്രീകാന്ത് എന്നിവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്.